Hi everyone, നമുക്ക് നോക്കേണ്ടത് യൂട്യൂബിൽ ഇങ്ങനെ നമുക്ക് പെയ്ഡ് ആയിട്ട് സേഫ് ആയിട്ട് നമുക്ക് പെയ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബറെ കൂട്ടാം, വ്യൂസ് കൂട്ടാം, അതേപോലെ ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, അതുപോലെ ലൈക്ക്, കമൻറ്റ്, റീൽസിൻ്റെ കമൻറ്റ്, ഇതെല്ലാം പെയ്ഡ് ചെറിയ ചീപ്പസ്റ്റ് റേറ്റിൽ നമുക്ക് എങ്ങനെ കൂട്ടാം എന്നുള്ളത് നോക്കാം. ഇത് സേഫാണ്, തികച്ചും സേഫാണ്, ഒരു പ്രശ്നമില്ല, അക്കൗണ്ടിനൊന്നും ബാധിക്കൂല, 100% സേഫ്റ്റിയാണ്. അപ്പം നമുക്കതിനായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ട്, Lowestsmm.store. അതിൽ പോയിട്ട് ഇങ്ങനെ ലോഗിൻ ചെയ്യാം. നമ്മൾ ആദ്യം സൈനപ്പ് ചെയ്യണം. ഫുള്ള് നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം കാര്യങ്ങൾ, ഫുള്ള് കാര്യങ്ങൾ 100% സേഫ്റ്റിയാണ്, ഒരു പ്രശ്നവും കാര്യങ്ങൾ അക്കൗണ്ടിനും ബാധിക്കൂല. നമുക്കിത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റീസെല്ലിങ്ങിനാണ്, അതായത് നമുക്കിത് വാങ്ങിയിട്ട് ഇത് ചെയ്ത് ക്യാഷ് ചെയ്യാണ് ചെയ്യാം. നമുക്കിതിലൊക്കെ ഒരു 1K ഫോളോവേഴ്സിന് വരുന്നത് 25 രൂപ, 30 രൂപ, 40 രൂപയൊക്കെ വരുന്നുള്ളൂ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന്. നമ്മളത് റീസെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് നമുക്ക് 100-150 രൂപയൊക്കെ വാങ്ങിട്ട് നമുക്ക് സെയിൽസ് ചെയ്ത് ഏൺ ചെയ്യാം. അതുപോലെ യൂട്യൂബ് ഓപ്ഷനുണ്ട്, ഫേസ്ബുക്കിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ വെബ്സൈറ്റൊക്കെ ട്രാഫിക് കൂട്ടുന്ന ഓപ്ഷനുണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. നമ്മൾ റീസെല്ല് ചെയ്യാനാണ് വേണ്ട കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സപ്പോർട്ട് ടീമും ഉണ്ടാവും, എന്ത് പ്രശ്നം കാര്യങ്ങളും ഞങ്ങൾക്കതിൽ അതിൽ സപ്പോർട്ടിന് ഓപ്ഷനുണ്ട്. അപ്പം നമുക്കത് എങ്ങനെ നോക്കാം. അപ്പോൾ ലോഗിൻ കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യുക, ഫസ്റ്റ് നെയിം ഒന്ന് കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഒരു ജിമെയിൽ കൊടുക്കുക, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഇവിടെ നമ്മുടെ ടൈം, നമ്മുടെ ഇന്ത്യ 5:30 കൊടുക്കുക, കൺട്രി ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് കൊടുക്കുക. ഇതിൻ്റെ താഴെ റഫറിൽ നമുക്ക് ഇത് ഈ ആപ്പിൽ ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് റഫറലായിട്ട് കൊടുക്കുക കേട്ടോ. റഫറലായി ചെയ്യുമ്പോൾ നിങ്ങളുടെ റഫറലായിട്ട് ചോദിക്കും. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് ഓപ്ഷനിലാണ്, കൊടുക്കണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഗ്രി ഇതാണ് കൊടുത്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി അക്കൗണ്ട് എടുത്തതാണ്, അതുകൊണ്ട് നേരെ ലോഗിൻ ചെയ്യാൻ പോകണമെങ്കിൽ ഓക്കെ. നമ്മൾ ലോഗിൻ പാനലിലേക്ക് എത്തി, ഇവിടെ നമ്മൾ അക്കൗണ്ട് എടുക്കുമ്പോൾ കൊടുത്ത ജിമെയിൽ കൊടുക്കുക, പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡിൽ എറർ ഉണ്ട്, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നുകൂടി കൊടുക്കാം. വീണ്ടും എററാണ്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അപ്പം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ഇൻ്റർഫേസ് ഇങ്ങനെ ഒരു ഡാഷ് ബോർഡാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ആഡ് ചെയ്ത ക്യാഷ് അതിൽ കാണിക്കുന്നുണ്ട്, മുമ്പ് ഞാൻ യൂസ് ചെയ്ത സർവീസുകൾ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഡാഷ് ബോർഡ്, ന്യൂ ഓർഡർ, നമ്മൾ ചെയ്ത ഓർഡേഴ്സ് കാണിക്കുക, ആഡ് ഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് ഫണ്ടിൻ്റെ ഒരു ഇത് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാന്നുള്ളത് അതിൽ കാണിക്കുക. അവിടെ ഈ ബാർകോഡിൽ നിങ്ങൾ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് അവിടെ PayTM അല്ലെങ്കിൽ ഫോൺപേ ചെയ്യാം. അവിടെ നിന്ന് ചെയ്ത എമൗണ്ട് ഇവിടെ കൊടുക്കുക, ശേഷം ചെയ്ത് ബാർകോഡിൽ ചെയ്തതിന് ശേഷം അവിടെ കുറിച്ച് ആ ഒരു ട്രാൻസാക്ഷൻ ID ഉണ്ടാവും, അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. എമൗണ്ടും ഇവിടെ കൊടുത്ത് IS എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, കറക്റ്റായിട്ട് പോകുന്നത് ഞാൻ ഓൾറെഡി ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഓൾറെഡി ഞാൻ ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ന്യൂ ഓർഡർ, നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സർവീസ് കാര്യങ്ങളൊക്കെ അവരെന്താണോ ഉള്ളതെന്നൊക്കെ ഇവിടെ കറക്റ്റ് ഇതിൽ കാണിക്കും. ഇപ്പോൾ യൂട്യൂബ് സർവീസ് ആണെങ്കിൽ ഇതാ TikTok ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇതിലെല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതൊക്കെ ചീപ്പായിട്ടാണ് കിട്ടുന്നത്, നമുക്ക് റീസെല്ലിങ്ങിനാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇന്ത്യ, അതിന് നമുക്ക് 30 ദിവസം റീഫിൽ ഓപ്ഷനും ഉണ്ട്, ഇതിന് 81-75 വരുന്നത്. ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് 250-300 പല ആളുകളും ചെയ്ത് കൊടുക്കുന്നത്, ഡബിളിലൊക്കെയാണ്, ഡബിൾ പ്രോഫിറ്റിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ യൂട്യൂബ് വ്യൂസ് എന്നൊരു ഓപ്ഷൻ ഇതാ, ഇതിനാകെ 81 രൂപയാണ് വരുന്നത് നമുക്ക്. 1000 യൂട്യൂബ് വ്യൂസിന് ഓട്ടോ റീഫില്ല് കൊടുക്കുന്നത് ഇതിനാണ് നമുക്ക് വെറും 44 രൂപ അവിടെ, ഏറ്റവും ചീപ്പാണ്, 44 രൂപയാണ് വരുന്നത്, 1000 വ്യൂസിനാണ് അപ്പോൾ ഇത് 44 രൂപ. ഇതൊന്നും ഒരു അക്കൗണ്ടിനൊന്നും ബാധിക്കൂല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എന്ത് കാര്യത്തിനും സപ്പോർട്ടുണ്ടാവും. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു സൈറ്റാണ്, പാനലാണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിൽ വാട്സാപ്പിൽ വരാം. പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് റേസ് ചെയ്യാം. ഇവിടെ നോക്കി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡർ സർവീസ് ഫസ്റ്റ് നമ്മൾ കാറ്റഗറി എടുത്തു, പിന്നെ ഓർഡർ ചെയ്യാനുള്ള സർവീസ് എടുത്ത് ലിങ്ക് കൊടുത്ത് അതിൻ്റെ ദായ എന്ത് ചെയ്യുന്നത്, നമ്മൾ എത്രയാണ് ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അവിടെ സൈഡിൽ കാണിക്കും, എത്രയാണ് മിനിമം ക്വാണ്ടിറ്റി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ മിനിമം ക്വാണ്ടിറ്റി മിനിമം ചെയ്യണം,
ചിലതിൽ 200 ആയിരിക്കും മിനിമം. അപ്പം നമ്മൾ 100 ചെയ്തിട്ട് കിട്ടൂല. ഇതാ 50 ആണ് മിനിമം കോൾ, മിനിമം ചെയ്യേണ്ടത് 50 ആണ്. നിങ്ങൾക്ക് അവിടെ ക്വാണ്ടിറ്റി എത്രയാണോ അവിടെ ലിങ്ക് കൊടുത്തു. ഇനി ക്വാണ്ടിറ്റി എത്രയാണ് ചെയ്യേണ്ടത്? 1000. ഓക്കെ, 1000 കാണിക്കുന്ന എത്ര എൻ്റെ കേസ് ക്യാഷ് പിടിക്കും? അത് അവിടെ കാണിക്കുന്നുണ്ട്, 105 രൂപ അവിടെ കാണിക്കുന്നുണ്ട്. ഓരോ സർവീസ് നമ്മൾ നോക്കണം ഏതൊക്കെയുണ്ട്. ഇതിൽ ഹൈ സ്പീഡ് ഗ്യാരണ്ടി ഉള്ളത്, ഗ്യാരണ്ടി 30 ദിവസത്തിനുള്ളിൽ, 10 ദിവസത്തിനുള്ളിൽ ലൈഫ് ടൈം ഉള്ളതുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഉണ്ട്, സൗത്ത് ഇന്ത്യ ഉണ്ട്, വേൾഡ് വൈഡ് ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണ് സർവീസ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഏത് സർവീസ് ആണോ വേണ്ടത്, അതൊക്കെ നിങ്ങൾ അവിടെ ഡീൽ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അത് ഞാൻ തന്നെയാണ് അറ്റൻഡ് ചെയ്യുക. മിനിമം ഒരു 300 സർവീസാണ് ചെയ്തു നോക്കുന്നത്. ഓക്കെ, നമ്മൾ 300 ക്വാളിറ്റി കൊടുത്ത് അവിടെ കാണിക്കുന്നുണ്ട് എത്ര ഇതിനെനിക്ക് ചാർജ് വരുന്നത്. 19 രൂപയും എൻ്റെ ബാലൻസ് 21 രൂപയാണ് ഇതിലുള്ളത്, ഓൾറെഡി ഉള്ളത് 21 ആണ്. ഇനി അതിൽ ക്വാണ്ടിറ്റി ഞാൻ 300 യൂട്യൂബ് വ്യൂസാണ് ചെയ്യാൻ പോകുന്നത്. മേലെ ലിങ്ക് കൊടുത്തു, മേലെ കാറ്റഗറി എടുത്തു, ഓർഡർ സർവീസ് എടുത്തു, ലിങ്ക് കൊടുത്തു, ക്വാണ്ടിറ്റി കൊടുത്തു. ഇനി നമുക്ക് അത്ര ക്യാഷ് അവിടെ ആകുന്നുണ്ട്. യെസ്, ഓക്കെ, കൺഫേം ഓർഡർ പ്ലേസായി, പ്ലേസ് ഓർഡർ സക്സസ്ഫുള്ളി. ഓക്കെ, ഇതൊക്കെ സ്പോട്ടിൽ കയറും കേട്ടോ. അവിടെ കാണിക്കും എത്ര ടൈം, ഡിസ്ക്രിപ്ഷനിൽ കാണിക്കും എത്ര ടൈമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലിവിടെ ഉണ്ടാവും. ചിലത് ടൈം എടുക്കും, ചിലത് ടൈം വരാറില്ല. ഇനി അവിടെ ഓർഡേഴ്സിൽ വന്ന് പോയി നോക്കുകയാണ്. നമ്മൾ ഓർഡേഴ്സ് നമ്മൾ ചെയ്ത ഓർഡേഴ്സ് കളതാ അവിടെ എത്രയാണെന്നുള്ളത്. മുമ്പ് ചെയ്തത് കംപ്ലീറ്റഡ് ആണ്, കംപ്ലീറ്റഡ് പെൻഡിംഗ് ആണ്, ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പെൻഡിങ്ങിലാണ്. അത് കഴിഞ്ഞാൽ ഇനി പ്രോസസ്സിൽ വരും, അത് കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് ക്യാൻസൽഡ് ആയി പോയാൽ ക്യാൻസൽഡ് എന്ന് കാണിക്കും, ക്യാഷ് റീഫണ്ടും വരും. സിമ്പിളായിട്ടാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു നല്ലൊരു ഡബിൾ പ്രോഫിറ്റിലൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണിത്. എല്ലാ സർവീസിലും എന്ത് ഇതിന് 24 ഹവർ കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് നൽകുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഇതേ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തുതരാനുള്ള ഓപ്ഷൻ സെക്കൻഡിൽ. നിങ്ങൾ റീസെല്ലർ ആണെങ്കിൽ കസ്റ്റമേഴ്സിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അങ്ങനെയും ചെയ്തുതരാം. അപ്പോൾ ഇതാണുള്ള എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങൾ, ടിക്കറ്റ് റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട്. സർവീസിൻ്റെതായ ടിക്കറ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫൈൽഡായി, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ ഫുൾ സെറ്റപ്പാണ്. ഫുൾ എന്ത് നിങ്ങൾക്ക് എന്ത് സർവീസ് ആണെങ്കിലും അതിൽ കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിലും അവിടെ കാണിക്കും. നമ്മൾ ചെയ്തതിൻ്റെ എന്തൊക്കെയാണ് ചെയ്തത്, എത്ര ടൈം വരുന്നതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാലൻസ് നോക്കുകയാണെങ്കിൽ മുമ്പ് ഉള്ള ബാലൻസ് 19 സംതിങ് ആണ്, ഞാനിപ്പോൾ ഒരു അല്ല 20 ആയിരുന്നു, ഇപ്പോൾ ബാലൻസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.